ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോക്കാം കേട്ടോ. കണ്ണിന് നല്ല രീതിയിൽ ഇറുക്കം വന്നിട്ടുണ്ട്. 5 ദിവസമായി ഇപ്പം മരുന്നെല്ലാം കുടിച്ചിട്ട്, പക്ഷേ എന്നിട്ടൊരു കുറവും വന്നിട്ടില്ല. നല്ല പെയിനും ഉണ്ട്. അപ്പോൾ ഇന്ന് മെഡിസിൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചിട്ട് എന്താ നോക്കി വരാം കേട്ടോ. മോള് സ്കൂളിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാ. ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു മടി. അപ്പോൾ അങ്ങനെ പോയിട്ട് വരാം കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ. നമ്മുടെ കുഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ആവുന്നുണ്ടോ നോക്കി നിന്നു, കാരണം മക്കൾ വന്നിട്ട് വേണം ആരെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകാനായിട്ട്. അപ്പോൾ ഒരു കുറേ ദിവസമായിട്ട് ഞാൻ ഓഫീസിലൊന്നും പോകുന്നില്ല കേട്ടോ. ഇടയിലൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു, കണ്ണിന് വയ്യാതായിട്ട് ഇടയിലൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോയിട്ടൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേലും വീണ്ടും കണ്ണിന് ഇറിറ്റേഷൻ വന്നപ്പം തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ വന്ന് മക്കൾക്ക് പെട്ടെന്ന് തന്നെ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം മക്കൾ ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ മോളെയും കൂട്ടിയിട്ട് ക്ലിനിക്കിലോട്ട് വന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ കാണിക്കുന്നത് ഡോക്ടർ ഷർമിൽ ഗോപാലിനാണ്. അപ്പോൾ ഡോക്ടർ പെരിയാർ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ തന്നെയാണ്. എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ക്ലിനിക്കിലോട്ട് വന്ന് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ക്ലിനിക്കിൽ. ഞാൻ ആ പോകുന്ന സമയത്ത് വൈകുന്നേരം 3 മണി തൊട്ടാണ് ഡോക്ടർ അവിടെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ 5 ദിവസം ടാബ്ലറ്റും ഒക്കെ കഴിച്ചിട്ടും ഈ ഒരു കണ്ണിൻ്റെ വീക്കവും മാറുന്നില്ല, വേദനക്കും ഒരു കുറവും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല കണ്ണിന് തന്നെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പം കാണിച്ചിട്ടൊക്കെ വന്നു, ഒരുപാട് കുളിക്കുകയും മാറ്റി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓയിൻമെൻറ്റും വേറെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ വന്നു തന്നെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ, 7:30 ഒക്കെ ആയിട്ടുണ്ടായിന്. അത്രയും റഷ് ഉണ്ടായിരുന്നു കാണിച്ച് മെഡിസിനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിനി. പിന്നെ വന്നപ്പാടെ കുട്ടികൾക്ക് രാത്രിയിലേക്കുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പൂരിയാണ് ഉണ്ടാക്കിയത്. പൂരി ഉണ്ടാക്കി അതുപോലെ തന്നെ എന്താ ബാജിക്കറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വന്നിട്ട് പൂരിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കില്ല. അപ്പോൾ അത്രയും ലേറ്റ് ആകുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് എക്സാമൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പഠിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ പോയി വന്നു എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഫുഡെല്ലാം ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ട് ഞാൻ വേഗം ടാബ്ലറ്റെല്ലാം കഴിച്ചിട്ടോ. ഒരു തരത്തിലും ചൂടൊന്നും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കിച്ചണിലോട്ടുള്ളത് ഭയങ്കരമായിട്ട് കണ്ണൊക്കെ കുത്തി പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കിങ്ങനെ ഷെയർ ചെയ്യലാ. നല്ല വേദന ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഉള്ള വോയിസ് ഞാൻ കട്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ടാബ്ലറ്റെല്ലാം കഴിക്കലാണ്ട. പിന്നെ ഇതാ ഈ ഗ്ലാസ് ഇടാണ്ട് നോക്കാനും ഒന്നും പറ്റുന്നില്ല. ഗ്ലാസ് ഇട്ടാലും അല്ലെങ്കിലും നോക്കാനൊന്നും പറ്റുന്നില്ല. കണ്ണ് നല്ലോണം കുത്തി പറിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നോക്കാനും നോക്കാണ്ടിരിക്കാനും പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞ പോലെ ടാബ്ലറ്റെല്ലാം കഴിക്കലാണ്ടാ. ഇഷ്ടംപോലെ ടാബ്ലറ്റ് കണ്ടിട്ട് 4 എണ്ണം പിന്നെ ടാബ്ലറ്റ് വേറെ തന്നെ വന്നിട്ടുണ്ട്. നല്ല കയ്പുള്ള ടാബ്ലറ്റെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ടാബ്ലറ്റ് കഴിക്കാൻ ഒബ്വിയസ്ലി എനിക്ക് മടിയാണ്. പിന്നെ ഇതാ കണ്ണിലേക്ക് പുരട്ടാനായിട്ട് ഓയിൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വരട്ടെന്ന് വെച്ചിട്ട് ഒരന്തവും കൊന്തും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കലാന്നിട്ടാ. പിന്നെ ഇതാ എന്താ പറയുക, നമ്മളെ നട്സെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനല്ലോ. അപ്പോൾ കുറച്ച് നട്സെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഇതുപോലെ പാക്കാക്കി എടുക്കലേ. ഇപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എന്താ പറയുക, വലിയ പണിയൊന്നും എടുക്കാൻ കഴിയുന്നില്ല. അതായത് നമുക്ക് കുനിഞ്ഞ് അടിച്ചു വാരാനും അങ്ങനെയൊന്നും പറ്റുന്നില്ല. വാഷ് ചെയ്യുമ്പോൾ ഒക്കെ കുനിയേണ്ടതുകൊണ്ട് കണ്ണിന് നല്ലതായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, വേദന വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു പണിയെല്ലാം നിന്നുകൊണ്ട് ചെയ്യേണ്ടതെല്ലാം അങ്ങനെ ചെയ്യും. തല താഴ്ത്തുമ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ഗുളികയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ വേദനയൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ 3 ദിവസത്തേക്കാണ് ഇപ്പോൾ പിന്നെന്താ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും കാണിക്കാൻ വേണ്ടി പോകണം. പിന്നെന്താ പോയിട്ട് വേദനക്കും നീരിനൊന്നും കുറവില്ലാന്നുണ്ടെങ്കിൽ സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അറിയുകയും കൂടി ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം ഇഞ്ചക്ഷനൊക്കെ അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ 3 ദിവസത്തെ ഗുളികയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് മാറട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. അതിന് കൂടുതലൊന്നും ആവാതിരിക്കട്ടെ. കാരണം വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകാനും പിന്നെന്താ ആ ഒരു ചെക്കപ്പൊക്കെ അല്ലേ ഭയങ്കര പെയിനുണ്ട് കേട്ടോ. കണ്ണിന് ഒരു സംഭവമൊക്കെ വെച്ചിരിക്കുന്ന നോക്കുന്ന സമയത്ത് എന്താ അതൊക്കെ ഭയങ്കര പെയിനുള്ള സംഭവം. അപ്പം ഇനിയും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര പേടിയും ആവുന്നുണ്ട്. അപ്പോൾ അതാ പിന്നെ നട്സെല്ലാം ഇതുപോലെ ഫില്ലാക്കലാന്നിട്ടാ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് മസ്റ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ. പിന്നെ എന്താ വലിയൊരു കണ്ടൻ്റ് അല്ലാന്നുണ്ടെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം എൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം 2 പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ താ നട്ട്സിൻ്റെ ബോട്ടിലൊക്കെ റീഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മളെ കുഞ്ഞുമക്കൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുമ്പോൾ നമുക്കത് റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമല്ലോ. അങ്ങനെ ഒരുപാടൊന്നും വാങ്ങി വെക്കാറൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവരങ്ങനെ എടുത്ത് കഴിക്കുന്നുള്ളൂ. പിന്നെ സ്കൂൾ വിട്ട് നട്ട്സ് ഒന്നും ആസ്വദിച്ച് കഴിക്കാനുള്ള ടൈമൊന്നും അവർക്ക് കിട്ടുന്നില്ലല്ലോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ പഠിക്കാനൊക്കെ ആയിട്ട് ഇരിക്കലാ, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ബൈ.